പ്രൈസ് ദി ലോർഡ്. ദൈവിക സംരക്ഷണത്തെക്കുറിച്ചാണ് നാം കഴിഞ്ഞ ദിവസം കേട്ടത്. അതിൻ്റെ തുടർച്ചയായിട്ട് ചില കാര്യങ്ങളൂടെ ചിന്തിക്കുവാൻ തക്കണം ആഗ്രഹിക്കുന്നു. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്നുള്ള അടിമത്തത്തിൽ നിന്ന് കനാനിലേക്കുള്ള യാത്രയുടെ ആരംഭഘട്ടത്തിൽ ചെങ്കടലിന് മുന്നിൽ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ അകപ്പെടുന്നു. മുന്നിൽ ചെങ്കടൽ, പിന്നിൽ മിസ്രൈം സൈന്യം. അവർക്ക് പ്രതിയോഗിക്കുവാനോ അല്ലെങ്കിൽ ആക്രമിക്കുവാനോ ശരിക്കും ഒന്ന് പ്രതികരിക്കാൻ പോലും അവസരം ഇല്ലാത്ത രീതിയിൽ അവർ ശാരീരികമായും മാനസികമായും ആത്മീയമായും തളർന്ന ഒരവസ്ഥയിലാണ് അവിടെ ആയിരിക്കുന്നത്. മനസ്സലിവ് തോന്നിയ ദൈവം പറയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇന്ന് കണ്ട ഈ മിസ്രൈമിനെ ഇനി ഒരു നാളും നിങ്ങൾ കാണുകയില്ല. ദൈവം പറഞ്ഞത് അക്ഷരം പ്രതി അവിടെ നിവർത്തിച്ചു. തൻ്റെ വല്ലഭത്വത്തിൻ്റെ കരം ഇസ്രായേൽ മക്കൾ കണ്ടു. അവനവരെ വിടുവിച്ചു. ചെങ്കടൽ കടന്ന് അവർ അക്കരെ കടന്നു. എന്നാൽ അതേ ദൈവത്തിൻ്റെ കരം ശക്തിയായി, ന്യായവിധിയുടെ കരമായി മിസ്രൈം ജനതയ്ക്ക് വെളിപ്പെടുന്നു. യെശയ്യാവ് 40:11 പറയുന്നു, അവൻ കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാറോട് ചേർത്ത് വഹിക്കുന്നു, തള്ളയാടുകളെ പതുക്കെ നടത്തുന്നു. അപ്പോൾ ബലഹീന ജാതിയെ, ബലഹീനനായിരിക്കുന്ന അവസ്ഥയിൽ അവർ ചെയ്യേണ്ട കാര്യം അവൻ ചെയ്തു. അവർ നടക്കേണ്ടെന്നെടുത്ത് അവനവരെ എടുത്ത് ബാക്കി എല്ലാവിധമായ പ്രതികൂലങ്ങളിൽ നിന്നും വിടുവിച്ച് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അവൻ സംരക്ഷിക്കുന്നു. എന്നാൽ തുടർന്ന് വരുമ്പോൾ ദാവീദ് പറയുന്നു, യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? അവിടെ ദൈവത്തിൻ്റെ ആ സംരക്ഷണത്തിലുള്ള ഉറപ്പിനെയാണ് നമ്മളവിടെ കാണുന്നത്. വീണ്ടും പറയുന്നു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഇവിടെ നേരത്തെ ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത യഹോവയെ കണ്ടു. എന്നാൽ ഇവിടെ ദാവീദിനെ കൊണ്ട് യുദ്ധം നയിപ്പിക്കുന്ന അല്ലെങ്കിൽ യുദ്ധം ചെയ്യിക്കുന്ന യഹോവയെ നമ്മൾ കാണുന്നു. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ ദൈവം നമ്മളെ തനിയെ പ്രതിരോധിക്കുവാൻ തക്കവണ്ണം നമ്മളെ ആക്കിത്തീർക്കുന്നു. പലപ്പോഴും ആ യുദ്ധമുഖത്ത് ഒരു പക്ഷേ ചിന്തിച്ചിരിക്കാം, ഞാൻ ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മൾ ചിന്തിക്കും, ദൈവം എന്നെ കൈവിട്ടു, ദൈവത്തിൻ്റെ സംരക്ഷണം എന്നിൽ ഇല്ല, ദൈവം എന്നെ മറന്നു. കൗരവപുത്രന്മാർ പറയുന്നു, ഭക്ഷണത്തിനായുള്ള ആടുകളെ പോലെ എന്നെ ഞങ്ങളെ അവൻ വില വാങ്ങാതെ വിട്ടിരിക്കുന്നു. അല്ലേ, ആടുകളെ മേയിച്ച പോലും മേയിച്ച് വന്ന ആ ജനം പറയുന്നു, അവൻ ഞങ്ങളെ വില വാങ്ങാതെ ആടുകളെ വിൽക്കും പോലെ വിറ്റിരിക്കുന്നു. അപ്പോൾ അവിടെയും അവർ ദൈവത്തിൻ്റെ ആ സംരക്ഷണത്തിൻ്റെ കരം അവർക്ക് കാണാൻ കഴിയാതെ വണ്ണമാണ് അവർ നിലവിളിക്കുന്നതെന്ന് ഓർക്കുക. ദൈവം ഒരിക്കലും നമ്മളെ ഒരു ശിശുവിനെ പോലെ ബലഹീന ജാതിയായിട്ട്, ബലഹീനനായിട്ട്, എന്നും ബലഹീനനായിട്ട് ഇരിക്കുവാൻ തക്കൊണ്ട് ആഗ്രഹിക്കുന്നില്ല. അവിടുന്ന് നമ്മളെ ധീര യോദ്ധാക്കളായി, കർത്താവിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവരായിട്ട്, നമ്മുടെ ജീവിതമാകുന്ന ആ യുദ്ധ പോർ പൊരുതി മുന്നോട്ട് പോയി വിജയം വരിക്കുന്നവരായിട്ട് കാണുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവൻ യുദ്ധത്തിനായി അവൻ എൻ്റെ വിരലുകളെ അഭ്യസിപ്പിക്കുന്നു, അവനെൻ്റെ ഭുജങ്ങൾക്ക് യുദ്ധ അഭ്യാസം വരുത്തുന്നു. അപ്പോൾ ദൈവം നമ്മളെ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് വിജയിക്കുവാൻ വേണ്ടി ഒരുപക്ഷെ അല്പസമയം ദൈവം മാറിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പല സാഹചര്യങ്ങളിലും യോബിൻ്റെ കാര്യം നോക്കുമ്പോഴും നമുക്ക് ആ ഒരു അവസ്ഥയിലേക്ക് അവസ്ഥ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കും, നമ്മുടെ ഇപ്പോൾ ഈ കാലയളവിൽ പലരും രോഗികളാകുന്നു, വിശ്വാസികളും രോഗികളാകുന്നു, അവിശ്വാസികളെപ്പോലെ വിശ്വാസികളും മരിക്കുന്നു, വളരെ വിശുദ്ധിയിൽ ജീവിച്ചിരുന്നവർ. അപ്പോൾ നമ്മൾ വിചാരിക്കും, അപ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണം എവിടെ പോയി? ദൈവം എന്തേ അവരെ സംരക്ഷിക്കാത്തത്? അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാനായിട്ട് തോന്നും. എന്നാൽ നമ്മുടെ പ്രാണൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ അപ്പോഴും സുരക്ഷിതരാണ്. മരണം എന്നുള്ള കാര്യം നമ്മുടെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴാണ്, ലോകത്തിലുള്ളവർക്കാണ് അതൊരു വലിയ എന്തോ സംഭവമാണെന്ന് തോന്നുന്നത്. ദൈവത്തിൻ്റെ കരത്തിൽ, ദൈവത്തിൻ്റെ ആ കരുതിൽ നമ്മുടെ പ്രാണൻ മറഞ്ഞിരിക്കുന്നു. പൗലോസ് പറയുന്നു, ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് മരിക്കുന്നത് ലാഭം. അപ്പോൾ പൗലോസിന് ആ ഒരു ഉറപ്പുണ്ട്, ഞാൻ മരിച്ചാലും എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണെന്നുള്ള ഉത്തമ ബോധ്യം ഓരോ വിശ്വാസിക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്രകാരം ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ അവൻ്റെ സംരക്ഷണത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ്
വീരയോദ്ധാക്കളായി അവനു വേണ്ടി പൊരുതി ആ സൈന്യ സർവ്വസൈന്യാധിപൻ ആയിട്ട് മുന്നിൽ നടക്കുന്ന ആ ഒരു ദൈവത്തിൻ്റെ പിന്നിൽ നടക്കുന്ന വീരയോദ്ധാക്കളായി നമുക്ക് മുന്നോട്ട് പോകാം. അവൻ്റെ കരുതലിൻ്റെ കരം നമുക്ക് ചുറ്റും പരിചയമായി നമ്മളെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവകരങ്ങളിൽ താണിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമ്പോഴാകട്ടെ. ആമേൻ.